ഹരേ കൃഷ്ണ. ഭാഗവത സ്വാധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അഞ്ചാമത്തെ അധ്യായം പാരായണം ചെയ്യുന്നത് ശ്രീമതി ശ്രീമണി കക്കഞ്ചേരി, കോഴിക്കോട്. തുടർന്ന് പ്രഭാഷണം ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, പുതിയില്ലം, പയ്യന്നൂർ. മാസ്റ്റർ മനുശങ്കർ, കീഴാട്ടൂരില്ലം, കണ്ണൂർ, ആലപിക്കുന്ന നാമകീർത്തനം. ഹരേ കൃഷ്ണ. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദമത് ഗുരോ നാഥ ജനകായ നമോ നമ. ആസ്താം താവതിയം പ്രസൂതിസമയേ ദുർവാരശൂലവ്യഥാ നൈരുച്യം തനുശോഷണം മലമയീശയ്യാച സാംവത്സരീ ഏകസ്യാപി ന ഗർഭഭാരഭരണക്ലേശസ്യ യസ്യാക്ഷമോ ദാതും നിഷ്കൃതിം ഉന്നതോപിതനയ തസ്യൈ ജനന്യൈ നമ. ഗുംഗുരുഭ്യോ നമ. ഗം ഗണപതയേ നമ. സംസരസ്വത്യൈ നമ. ശ്രീഹരയേ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. തൃതീയ സ്കന്ധേ പഞ്ചമോധ്യായം. ശ്രീശുക ഉവാച ദ്വാരിദ്യുനദ്യാ ഋഷഭക്കുരൂണാം മൈത്രേയമാസീനമഗാധബോധം ക്ഷത്തോപസൃത്യാച്യുതഭാവശുദ്ധ പപ്രച്ഛസൗശീല്യഗുണാഭിതൃപ്ത. വിദുര ഉവാച സുഖായ കർമാണി കരോതി ലോകോ നദൈസുഖം വാന്യതു പാരമം വാ വിന്ദേത ഭൂയസ്തതയേവ ദുഃഖം യദത്ര യുക്തം ഭഗവാൻ വദേന്ന. ജനസ്യ കൃഷ്ണാദ് വിമുഖസ്യ ദൈവാദധർമ്മശീലസ്യ സുദുഃഖിതസ്യ അനുഗ്രഹായേഹ ചരന്തി നൂനം ഭൂതാനി ഭവ്യാനി ജനാർദ്ദനസ്യ തത്സാധുവരിയാദിശമർത്മശം ന സംരാധിതോ ഭഗവാന്യേന പുംസാം ഹൃദി സ്ഥിതോ യച്ഛതി ഭക്തിഭൂതേ ജ്ഞാനം സതത്വാധിഗമം പുരാണം കരോതി കർമാണി കൃതാവതാരോ യാന്യാത്മതം ദ്രോ ഭഗവാംസ്ത്യധീശ യഥാ സസർജാഗ്രൈതം നിരീഹ സംസ്ഥാപ്യ വൃത്തിം ജഗതോ വിധത്തേ യഥാ പുനഃ സ്വേഖ ഇദം നിവേശ്യശേതേ ഗുഹായാം സനിവൃത്തവൃത്തി യോഗേശ്വരാധീശ്വര ഏക ഏതദനുപ്രവിഷ്ടോ ബഹുധാ യഥാസീത്. ക്രീഡൻ വിധത്തെ ദ്വിജഗോസുരാണാം ക്ഷേമായ കർമ്മണ്യവതാരഭേദൈ മനോനതൃപ്യത്യപി ശൃണ്വതാം സുശ്ലോകമൗലേശ്ചരിതാമൃതാനി യൈസ്തത്വഭേദൈരധിലോകനാഥോ ലോകാനലോകാൻ സഹ ലോകപാലാൻ അചീക്ലപദ്യത്ര ഹി സർവസത്വനികായ ഭേദോധികൃത പ്രതീത യേന പ്രജാനാമുദ ആത്മകർമ്മരൂപാഭിധാനം ജഭിതാം വ്യധത്ത നാരായണോ വിശ്വസൃഡാത്മയോ നിരേതച്ചനോ വർണ്ണയ വിപ്രവരിയ പരാവരേഷം ഭഗവൻ വ്രതാനി ശ്രുതാനി മേ വ്യാസമുഖാദഭീക്ഷണം അതൃപ്നുമക്ഷുല്ലസുഖാവഹാനാം തേഷാമൃതേ കൃഷ്ണകഥാമൃതൗഖാദ് കസ്തൃപ്നുയാത്യർത്ഥപദോഭിധാനാത് സത്രേഷു വ സൂരിഭിരീഡ്യമാനാത് യക്കർണനാഡീം പുരുഷസ്യ യാതോ ഭവപ്രദാം ഗേഹരതിം ചിനത്തി മുനിർവിവക്ഷുർ ഭഗവദ്ഗുണാനാം സഖാപിതേ ഭാരതമാഹ കൃഷ്ണ യസ്മിം നൃണാം ഗ്രാമ്യസുഖാനുവാദയർമ്മതിർഗൃഹീതാനു ഹരേ കഥായാം സാ ശ്രദ്ധധാനസ്യ വിവർദ്ധമാനാ വിരക്തിമന്യത്ര കരോതി പുംസ ഹ
ഹരേഹ പദാനുസ്മൃതി നിർവൃതസ്യ സമസ്ത ദുഃഖാത്യയമാശുധത്തേ താൻ ചോച്യ ശോച്യാന വിദോനുശോചേ ഹരേഹ കഥായാം വിമുഖാനഖേന ക്ഷിണോതി ദേവോ നിമിഷസ്തു യേഷാമായുർവൃഥാവാദഗതി സ്മൃതീനാം തദസ്യ കൗശാരവ ശർമദാതുർഹരേഹ കഥാമേവ കഥാസുസാരം ഉദ്ധൃത്യ പുഷ്പേഭ്യൈവാർത്തബന്ധോ ശിവായന കീർത്തയ തീർത്ഥകീർത്തേഹ സ വിശ്വജന്മസ്ഥിതി സംയമാർത്ഥേ കൃതാവതാര പ്രഗൃഹീതശക്തി ചകാര കർമാണ്യതിപൂരുഷാണി യാനീശ്വര കീർത്തയ താനി മഹ്യം ശ്രീശുക ഉവാച സൈവം ഭഗവാൻ പൃഷ്ടക്ഷത്രാകൗശാരവിർമുനി പുംസാം നിശ്രേയസാർത്ഥേന തമാഹ ബഹുമാനയൻ മൈത്രേയ ഉവാച സാധു പൃഷ്ടം ത്വയാ സാധോ ലോകാൻ സാധ്വനുഗൃഹത കീർത്തിം വിതന്വതാ ലോകേ ആത്മനോ ആത്മനോഥോക്ഷജാത്മനാം നൈതച്ചിത്രം ത്വയി ക്ഷത്ര പാദരായണ വീര്യജേ ഗൃഹീതോനന്യഭാവേന യത്വയാ ഹരിരീശ്വരാം മാണ്ഡവ്യശാപാത് ഭഗവാൻ പ്രജാ സംയമനോയമ ഭ്രാതുക്ഷേത്രേ ഭുജിഷ്യായാം ജാതഃ സത്യവതീ സുതാത് ഭവാൻ ഭഗവതോ നിത്യം സമ്മതഃ സാനുഗസ്യ ച യസ്യ ജ്ഞാനോപദേശായ മാദിശത് ഭഗവാൻ വ്രജൻ അഥ തേ ഭഗവല്ലീലായോഗമായോപബൃംഹിതാഃ വിശ്വസ്ഥിത്യുദ്ഭവാന്താർത്ഥാ വർണ്ണയാമ്യനുപൂർവശ ഭഗവാനേക ആസേദമഗ്ര ആത്മാത്മനം വിഭോ ആത്മേച്ഛാനുഗതാവാത്മാ നാനാമത്യുപലക്ഷണാം സവാ ഏഷാ തദാ ദ്രഷ്ടാ നാപശ്യദൃശ്യമേകരാൻ മേനേ സന്തമിവാത്മാനം സുപ്തശക്തിരസുപ്തദൃക് സാ വാ ഏതസ്യ സംദ്രഷ്ടു ശക്തി സദസദാത്മിക മായാ നാമ മഹാഭാഗ ഏദം നിർമ്മമേ വിഭോ കാലവൃത്യാതു മായായാം ഗുണമയ്യാമഥോക്ഷജ പുരുഷേണാത്മഭൂതേന വീര്യമാധത്ത വീര്യവാൻ തതോ ഭവൻ മഹത്തത്വമവ്യക്താത് കാലചോദിതാത് വിജ്ഞാനാത്മാത്മദേഹസ്ഥം വിശ്വം വ്യഞ്ജം സ്തമോനുദ സോപ്യംശഗുണകാലാത്മാ ഭഗവദ്ദൃഷ്ടിഗോചര ആത്മാനം വ്യകരോദാത്മാ വിശ്വസ്യാസ്യ ശുശ്രക്ഷയാ മഹത്തത്വാദ്വികുർവാണാദഹം തത്വം വ്യജായത കാര്യകാരണകർത്താത്മാ ഭൂതേന്ദ്രിയമനോമയ വൈകാരികസ്തൈജസശ്ച താമസശ്ചേത്യഹം ത്രിധാ അഹം തത്വാദ് വികുർവാണാന്മനോ വൈകാരികാദഭൂത് വൈകാരികാശ്ച യേ ദേവാ അർത്ഥാഭിവ്യഞ്ജനം യത തൈജസാനീന്ദ്രിയാണ്യേവ ജ്ഞാനകർമ്മമയാനി ച താമസോ ഭൂതസൂക്ഷ്മാതിർയതഃഖം ലിംഗമാത്മനാ കാലമായ അംശയോഗേന ഭഗവദ് വീക്ഷിതം നഭ നഭസോനുസൃതം സ്പർശം വികുറുവം നിർമ്മമേനിലം അനിലോപി വികുറുവാണോ നഭസോരുബലന്വിത സസർജരൂപതന്മാത്രം ജ്യോതിർലോകസ്യ ലോചനം അനിലേനാന്വിതം ജ്യോതിർവികുറുവൽ പരവീക്ഷിതം ആധത്താംഭോരസമയം കാലമായ അംശയോഗത ജ്യോതിഷാംഭോനു സംസൃഷ്ടം വികുറുവൽ ബ്രഹ്മവീക്ഷിതം മഹിം ഗന്ധഗുണാമാധാൽ കാലമായ അംശയോഗത ഭൂതാനാം നഭ ആദീനാം യജ്ഞൽ ഭവ്യാവരാവരം തേഷാം പരാനുസംസർഗാദ്യഥാസംഖ്യം ഗുണാൻവിദു ഏതേ ദേവാ കലാ വിഷ്ണോഹ കാലമായ അംശലിംഗിന നാനാത്വാൽ സ്വക്രിയാനീശാഹ പ്രോചു പ്രാഞ്ജലയോ വിഭും ദേവാ ഊജോ നമാമതേ ദേവ പദാരവിന്ദം പ്രപന്നതാപോപശമാതപത്രം യന്മൂലകേതായ തയോഞ്ജസോരു സംസാരദുഃഖം ബഹിരുക്ഷിപന്തി
ധാതരീയതസ്മിൻ ഭവൈശ ജീവാസ്താപത്രയേണോപഹതാ ന ശർമ്മ ആത്മം ലഭന്തേ ഭഗവം സ്തവാംഘ്രിച്ഛായാം സവിദ്യാമത ആശ്രയേമ മാർഗന്തിയത്തെ മുഖപത്മനീടൈ ഛന്ദസ്സുപർണൈർഷയോ വിവിക്തേ യസ്യാഖവരശോദസരിദ്വരായാഹ പദം പദം തീർത്ഥപദപ്രപന്നാഹ യശ്രദ്ധയാ ശ്രുതവത്യാ ച ഭക്രിയാ സംരജ്യമാനേ ഹൃദയവധായ ജ്ഞാനേന വൈരാഗ്യബലേന ധീരാ വ്രജേമ തത്തേഘ്രിസരോജപീഠം വിശ്വസ്യ ജന്മസ്ഥിതി സംയമാർത്ഥേ കൃതാവതാരസ്യ പദാംബുജം തേ വ്രജേമ സർവേ ശരണം യദീശസ്മൃതം പ്രയച്ഛത്യഭയം സ്വപുംസാം യൽസാനുബന്ധേ സതി ദേഹഗേഹേ മമാഹമിത്യൂഢ ദുരാഗ്രഹാണാം പുംസാം സുദൂരം വസതോപി പുരിയാം ഭജേമ തത്തേ ഭഗവൻ പദാബ്ജം താൻ വൈഹ്യ സദ്വൃത്തിഭിരക്ഷിഭിരിയേ പരാഹൃതാം ധർമ്മനസ പരേശ അഥോ ന പശ്യന്ത്യുരുഗായ നൂനം അഥോ ന പശ്യന്ത്യുരുഗായ നൂനം ഏതേ പദന്യാസ വിലാസ ലക്ഷ്മ്യാഹ പാനേന തേ ദേവ കഥാസുധായാഹ പ്രവൃത്ത ഭക്രിയാ വിശദാശയായേ വൈരാഗ്യസാരം പ്രതിലഭ്യ ബോധം യഥാഞ്ജസാന്വീയുരകുണ്ഠധിഷ്ണ്യം തഥാ പരേജാത്മസമാധിയോഗബലേന ജിത്വാ പ്രകൃതിം വരിഷ്ഠാം ത്വാമേവ ധീരാ പുരുഷം വിശന്തി തേഷാം ശ്രമസ്യം നതു സേവയാതേ തത്തേ വയം ലോകശുശ്രൂക്ഷയാബ്ധ്യ ത്വയാനുസൃഷ്ടാ സ്ത്രീഭിരാത്മഭിസ്മ സർവേ വിയുക്താ സ്വവിഹാരതന്ത്രം ന ശക്നുമസ്തൽ പ്രതിഹർത്തവേദേ യാവത് ബലിം തേജ ഹരാമകാലേ യഥാ വയം ജാന്നമദാമയത്ര യഥോഭയേഷാം ദൈമേഹി ലോകാ ബലിം ഹരം തോന്നമദന്ത്യനൂഹാഃ ത്വം ന സുരാണാമസി സാന്ത്വയാനാം ത്വം ന സുരാണാമസി സാന്വയാനാം കൂടസ്ഥ ആദ്യ പുരുഷ പുരാണ ത്വം ദേവ ശക്തിയാം ഗുണകർമ്മയോനൗ രേതസ്ത്വജായാങ്ക വിമാദ തേജ തതോ വയം സൽപ്രമുഖായദർത്ഥേ ബഭൂവിമാത്മൻ കരവാമകിം തേ ത്വം ന സ്വചക്ഷു പരിദേഹി ശക്തിയാ ദേവ ക്രിയാർത്ഥേ യദനുഗ്രഹാണാം ഹരി ഓം തത്സൽ ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം തൃതീയസ്കന്ധേ പഞ്ചമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരേ നമ നാരായണ 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 നമ സദ്ഗുരുഭ്യ സദ്ഗുരുഭ്യോ നമോ നമ നമോ നമ സദ്ഗുരുഭ്യ സദ്ഗുരുഭ്യോ നമോ നമ ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ശ്രീഗുരോശ്ചരണം ഭോജം യസ്യാം ദിശി വിരാജതേ തസ്യേ ദിശേ നമസ്കുർമ കായേന മനസാഗിര വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ എം നത്വാ കൃതകൃത്യാസ്യു തം നമാമി ഗജാനനം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എല്ലാ സജ്ജനങ്ങൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തില് തൃതീയ സ്കന്ധത്തിൽ അഞ്ചാം അധ്യായമാണ് നമുക്കിന്ന് വിചാരം ചെയ്യാനുള്ളത്. കഴിഞ്ഞ അധ്യായങ്ങളില് വിദുരമഹാശയൻ തീർത്ഥാടനത്തിനൊടുവില് കാളിന്ദി നദീതീരത്ത് എത്തിച്ചേർന്നപ്പോൾ അവിടത്തേക്ക് പരമഭക്തനായ ഉദ്ധവൻ എഴുന്നള്ളി. ഭഗവാൻ സ്വധാമഗമനം ചെയ്യുന്നതിനു മുമ്പ് അനേകം ഉപദേശങ്ങൾ കൊടുത്ത് ബദരികാശ്രമത്തിലേക്ക് തപസ്സനായിട്ട് പറഞ്ഞയച്ചതായ ഉദ്ധവ മഹാശയൻ രണ്ടുപേരും ഭഗവാന്റെ
ആ ഒരു സ്ഥിരോധാന വാർത്ത അറിഞ്ഞിട്ട് ഭഗവാന്റെ ഓരോരോ ലീലകളും അനുസ്മരിച്ചുകൊണ്ട് അവിടെ കഴിച്ചുകൂട്ടി. അങ്ങനെയുള്ള ഭഗവാന്റെ മുഖത്ത് നിന്ന് ഉപദേശം കേട്ടതായ അനേക ഉപദേശങ്ങൾ ഇതാ എനിക്കും പറഞ്ഞു തരണമെന്ന് ഉദ്ധവ മഹാശയനോട് വിദുരം പറഞ്ഞപ്പോ പറഞ്ഞു, അങ്ങേക്ക് വേണ്ടിയിട്ട് ഉപദേശങ്ങള് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മൈത്രേയ മഹർഷിയെ ഭഗവാൻ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കേട്ടപ്പോ വളരെയധികം സന്തോഷം അനുഭവിച്ചതായ വിദുരൻ. രണ്ടുപേരും അവിടുന്ന് യാത്ര പിരിഞ്ഞു. ഉദ്ധവ മഹാശയൻ ബദരികാശ്രമത്തിലേക്ക് തപസ്സനായിട്ട് പോയി. വിദുരമഹാശയൻ നേരെ ഹരിദ്വാരത്തിലുള്ളതായ ഗംഗാതീരത്ത് ഉള്ളതായ ആ ഒരു മൈത്രേയ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്ന് മൈത്രേയ മഹർഷിയുടെ പാദങ്ങളിൽ ഇവിടെ നമസ്കരിച്ച് അനേകം ചോദ്യങ്ങൾ ചോദിച്ചു. വിദുര മൈത്രേയ സംവാദം എന്നുള്ളതായ രൂപത്തിൽ അറിയപ്പെടുന്നതായ ഇവിടെ നമ്മോട്ടുള്ളതായ ഭാഗം പ്രപഞ്ച സൃഷ്ടിയെ പറ്റിയിട്ട് വിദുരമഹാശയൻ ചോദിക്കുന്നു. മറ്റുള്ള ചോദ്യങ്ങൾ അതിനുത്തരമായിട്ട് മൈത്രേയ മഹർഷി വിദുരമഹാശയന് പറഞ്ഞു കൊടുക്കുന്നതായ ഭാഗമാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. സുഖായ കർമാണി കരോതി ലോകോ നദൈ സുഖം വാന്യദുബാരമം വാ വിന്ദേത ഭൂയസ്തദേവ ദുഃഖം യദത്ര യുക്തം ഭഗവാൻ വദേന്ന. ഹേ മഹാത്മാവേ മഹർഷേ, ലോകത്തിലുള്ള സകല ആൾക്കാരും സുഖം കിട്ടാൻ വേണ്ടിയിട്ട് സുഖം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് പലതരത്തിലുള്ളതായ കർമ്മങ്ങൾ പ്രവർത്തികൾ ജോലികൾ ചെയ്യുന്നത്. എന്നാൽ ഇന്നേ വരെ ആർക്കും ശാശ്വതമായ സുഖം കിട്ടിയിട്ടില്ല, ദുഃഖം ഇല്ലാതായിട്ട് തീരുന്നുമില്ലേ. എന്നാലും പല ആൾക്കാരും എല്ലാവരും ഈ കർമ്മത്തിന് പിന്നാലെ പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നു. അതുകൊണ്ട് ശാശ്വതമായ സുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഏത് കർമ്മമാണ് ചെയ്യേണ്ടത്, ഏത് വ്യാപാരത്തിൽ ഏർപ്പെട്ട കഴിഞ്ഞ ഏത് രീതിയിൽ ജീവിതം നയിച്ചു കഴിഞ്ഞാൽ ശാശ്വതമായ സുഖം നിത്യാനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതാ എന്ന് പറഞ്ഞു തരണം എന്ന് ആദ്യമായിട്ട് പറഞ്ഞു. ഒരു ഭഗവത്ഭക്തന്റെ ഹൃദയത്തിൽ ഭഗവാൻ പ്രവേശിച്ച് അയാളെ സംസാര ദുഃഖത്തിൽ നിന്ന് കരകയറ്റി അയാൾക്ക് മനഃശാന്തിയും ആത്മാനന്ദവും ഒക്കെ നൽകും. അതുകൊണ്ട് അങ്ങനെയുള്ള ഭഗവത്ഭക്തി നേടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. ഭഗവാൻ നിർഗുണ ബ്രഹ്മമാണ്. അങ്ങനെയുള്ള ഭഗവാൻ എങ്ങനെയാണ് സത്വരജസ്തമോ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്നതായി ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത്? സൃഷ്ടിവർഗങ്ങൾ എത്ര വിധമുണ്ട്? അവ ഏതെല്ലാമാണ്? ഭഗവാന്റെ മായാവിഭൂതികളായ അവയെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും എന്ന് ചോദിച്ചു. ലോകത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്, ഏതു വിധമാണ് സൃഷ്ടിക്കുന്നത്, എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ രക്ഷിക്കുന്നത് എന്നുള്ളതായ ചോദ്യങ്ങൾ. ഭഗവാന്റെ അത്ഭുതങ്ങളായിട്ടുള്ളതായ അവതാരങ്ങൾ ഏതെല്ലാമാണ്? ഭഗവാന്റെ മഹിമയെ വർണ്ണിക്കുന്നതായ ആ അത്ഭുത ലീലകൾ കേൾക്കാൻ ആർക്കാണ് ഇഷ്ടം ഇല്ലാതിരിക്കുക? ഞാൻ അതീവ ശ്രദ്ധയോടുകൂടി അത് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഭഗവത് കഥാശ്രവണം കൊണ്ട് തന്നെ മനുഷ്യന് അവന്റെ ജന്മം സഫലമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് ഹേ മൈത്രേയ മഹർഷി, അങ്ങ് ഭഗവത് ഭക്തി ഉണ്ടാക്കി തരുന്നതായ പുണ്യശ്ലോകനായിട്ടുള്ളതായ ഭഗവാന്റെ ലീലകളെ വിസ്തരിച്ച് എനിക്ക് പറഞ്ഞു തരണം. അങ്ങേപോലുള്ളതായ പരമഭാഗവതന്മാരെ മഹാത്മാക്കളുടെ മറ്റുള്ളവരുടെ സംശയങ്ങൾ ദുഃഖങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. എന്റെ സംശയങ്ങൾ തീർത്ത് എന്നെ അനുഗ്രഹിച്ചാലും എന്ന് വിദുരമഹാശയൻ മൈത്രേയ മഹർഷിയോട് അപേക്ഷിച്ചു. പരാവരേഷാം ഭഗവൻ വ്രതാനി ശ്രുതാനി മേ വ്യാസമുഖാദ ഭീക്ഷണം അതൃപ്നുമക്ഷുല്യ സുഖാവഹാനാം ദേശാമൃതേ കൃഷ്ണകഥാമൃതൌഖാൽ. ബ്രഹ്മാദികളായ ഉത്കൃഷ്ടന്മാരുടെയും മറ്റുള്ളവരുടെയും നികൃഷ്ടന്മാരുടെയും ഒക്കെ ഓരോ ധർമ്മങ്ങളെ വ്യാസ ഭഗവാനിൽ നിന്ന് പല പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. തുച്ഛങ്ങളായിട്ടുള്ളതായ സുഖങ്ങൾക്ക് കാരണമായിട്ടുള്ളതായ അവയെക്കുറിച്ച് ഇനി കേൾക്കണം എനിക്ക് താല്പര്യമില്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചരിത്രം ആണെങ്കിൽ അത് പരമാനന്ദത്തെ ജനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഭഗവാന്റെ ചരിത്രങ്ങളെ നന്നായിട്ട് എനിക്ക് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. മുനിർ വിവക്ഷുർ ഭഗവത് ഗുണാനാം സഖാപിതേ ഭാരതമാഹ കൃഷ്ണ യസ്മിൻ നൃണാം ഗ്രാമ്യ സുഖാനുവാദേർമതിർഗൃഹീതാനുഹരേഹ കഥായാം. അങ്ങയുടെ കൂട്ടുകാരനായിട്ടുള്ളതായ വ്യാസമഹർഷി മഹാഭാരതം എന്ന കഥയെ
എഴുതി, മഹാഭാരതം എഴുതി. എന്നാൽ ആദ്യം വിവരിച്ചത് ഭഗവാന്റെ ഗുണങ്ങളെ പരമപുരുഷാർത്ഥത്തിനുള്ള ഉത്തമ മാർഗമായിട്ട് ജനങ്ങളെ ധരിപ്പിക്കണമെന്നുള്ള ആഗ്രഹത്താൽ തന്നെയാണ്. എന്നാൽ ഭഗവത് ഗുണങ്ങളെ തന്നെ ആദ്യമേ പറയാമായിരുന്നില്ലേ എന്നാണെങ്കിൽ, അത് പറയാതെ ആദ്യം ഈ മഹാഭാരത കഥ എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്നാണെങ്കിൽ, മഹാഭാരതത്തിൽ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം തുടങ്ങിയതായ വൃത്തികളുള്ളതായ മഹാരാജാക്കന്മാരെ തുച്ഛമായ വിഷയസുഖത്തിനു വേണ്ടി തമ്മിത്തല്ലി അവസാന നിരാശ, അതൃപ്തി ഒക്കെ കൂടിയിട്ട് അവരെ തന്നെ നശിക്കുകയാണ് ചെയ്തത്. അതുപോലെ ലൗകിക സുഖങ്ങളെ ആഗ്രഹിച്ച് അതിനുവേണ്ടിയിട്ട് പരിശ്രമിക്കുന്നവരുടെ ജീവിതം ഇതുപോലെയായിട്ട് തീരും എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്, അത് ജനങ്ങളെ ധരിപ്പിച്ച് അവരുടെ വിചാര വിവേക ശക്തിയെ ഭഗവാന്റെ കഥകളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നായിരുന്നു മഹാഭാരത വക്താവായ വേദവ്യാസ മഹർഷിയുടെ ആ ഒരു താല്പര്യം. സാ ശ്രദ്ധധാനസ്യ വിവർത്തമാനാവിരക്തിമന്യത്ര കരോതി പുംസ ഹരേഹ പദാനുസ്മൃതി നിർവൃതസ്യ സമസ്ത ദുഃഖാത്യമാശുധത്തെ. വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് ഭഗവത് സ്മരണ ചെയ്യുന്നു ഒരുവൻ എന്നുണ്ടെങ്കിൽ അവന് ക്രമത്തിൽ ആ ഒരു ഭഗവത് സ്മരണ വർദ്ധിച്ച് വന്ന് സുഖാനുഭവം കൊണ്ട് ലൗകികമായ ചിന്തകളിൽ നിന്ന് ഇതാ മനസ്സിനെ ഇല്ലാതാക്കി തീർത്തിയിട്ട് ആ ഒരു ലൗകിക ചിന്തയിൽ നിന്ന് മനസ്സിനെ മാറ്റിയെടുത്തിട്ട് ഭഗവത് സ്മരണ ക്രമത്തിൽ വർദ്ധിച്ചു വന്നത് ആനന്ദത്തെ അഭിവൃദ്ധിപ്പെടുത്തി അതുമൂലം സകല ദുഃഖങ്ങളെയും ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. താൻ ശോച്യ ശോച്യാനവിദോന ശോചേ ഹരേ കഥായാം വിമുഖാനഖേന ക്ഷിണോതി ദേവോ നിമിഷസ്തു യേഷാം ആയുർവൃഥാവാദഗതി സ്മൃതീനാം. ഭഗവത് സ്മരണ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാത്തതായ, ഭഗവത് സ്മരണ ചെയ്യേണ്ടതാണെന്ന് വിചാരിക്കാൻ വിശേഷബുദ്ധി ഇല്ലാത്തതായ പശുപക്ഷി മൃഗാദികൾക്ക് വ്യസനിക്കണം, ദുഃഖിക്കണം. എന്നാൽ മനുഷ്യ വിശേഷബുദ്ധി ഉള്ളതായ മനുഷ്യജന്മൻ ലഭിച്ചിട്ടും ഭഗവാനിലെ ഭക്തി ഇല്ലാത്തവരത്തെക്കുറിച്ചിട്ട് എത്രയധികം നമ്മൾ വ്യസനിക്കണം, ദുഃഖിക്കണം. ദുർലഭമായ മനുഷ്യജന്മം കിട്ടിയിട്ട് സംസാര മഹാഭയത്തെ തീർത്ത് പരമാനന്ദം നൽകുന്നതായ ഭഗവാനെക്കുറിച്ച് കീർത്തിക്കുക, ഭഗവത് പ്രീതി സമ്പാദിക്കുന്ന രീതിയിൽ പ്രയത്നിക്കുക, ഈശ്വര സ്വരൂപത്തെ സ്മരിക്കുക, ഇതൊക്കെ ചെയ്യാതെ വെറുതെ ഒരു പ്രയോജനമില്ലാത്തതായ വാക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നതായ അവരുടെ ആയുസ്സിനെ കാലസ്വരൂപനായ ഭഗവാൻ അപഹരിക്കും, യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ളവരുടെ ജീവിതം പരമപുരുഷാർത്ഥത്തിന് ഭഗവത് കൈവല്യഗതിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് അവരെത്ര കാലം ജീവിച്ചു കഴിഞ്ഞാലും യാതൊരു പ്രയോജനവുമില്ലാതെ ആയുസ്സിനെ ദുർവ്യയം ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയുള്ളവരെ കുറിച്ചാണ് എനിക്ക് വളരെയധികം ദുഃഖം. ലോകത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഭരിക്കുന്നതായ പ്രയോജനത്തിനായിട്ട് ഓരോ സ്വരൂപത്തെയും അതാത് കാര്യങ്ങളെ സാധിക്കുവാൻ മതിയായ ശക്തിയെയും സ്വീകരിച്ചതായ ഭഗവാൻ മനുഷ്യർക്ക് സാധിക്കാൻ കഴിയാത്തതായ ഏതൊരു കർമ്മങ്ങളെ ചെയ്തിട്ടുണ്ടോ അവയെ എന്നോട് ഭംഗിയായിട്ട് ഇത് ഉപദേശിച്ചു തരണം എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ളതായ വിതരന്റെ ചോദ്യങ്ങൾ കേട്ടപ്പോ വളരെയധികം സന്തോഷമുണ്ടായി മൈത്രേയ മഹർഷിക്ക്. അങ്ങയുടെ ചോദ്യം അങ്ങയുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല, സകല ജനങ്ങൾക്കും പരമപുരുഷാർത്ഥം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതായ ലോകോപകാരമായിട്ടുള്ളതായ ഒരു ചോദ്യമായതുകൊണ്ട് ആ വിതരമഹാശയനെ മൈത്രേയ മഹർഷി അഭിനന്ദിച്ചുകൊണ്ട് ആണ് ഇതാ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. നൈതച്ചിത്രം തൊയിക്ഷത്തർബാദരായണവീര്യജേ ഗൃഹീതോനന്യഭാവേനായത്വയാ ഹരിരീശ്വര. ഹേ വിതര, അങ്ങയ്ക്ക് ഭഗവാനെ ഹൃദയത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ, ഭഗവത് സ്മരണ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാനില്ല. കാരണം അങ്ങ് വേദവ്യാസ പുത്രനാണ്. യഥാബീജം തഥാങ്കുരം, വിത്തിന് സദൃശമായിട്ട് മുള വരുന്നത് സ്വാഭാവികമാണ്. അത് മാത്രമല്ല, മാണ്ഡവ്യ ശാപാദ് ഭഗവാൻ പ്രജാസംയമനോയമാ ഭ്രാതൃക്ഷേത്രേ ഭജിഷ്യായാം ജാത സത്യവതീ സുതാൽ. അങ്ങ് യമധർമ്മ മഹാരാജാന്റെ അംശാവതാരമാണ്, അതുകൊണ്ട് അങ്ങക്ക് ഭഗവത് ഭക്തി ഉണ്ടായതിൽ അത്ഭുതപ്പെടാനില്ല, അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല.
അങ്ങിങ്ങനെ ഈ വിതരനായിട്ട് ജനിക്കാൻ വേണ്ടിയിട്ട് കാരണമുണ്ട്. മുമ്പ് മാണ്ഡവ്യ മഹർഷി ശപിച്ചതുകൊണ്ടാണ് യമ സാക്ഷാൽ ഭഗവാൻ യമൻ വ്യാസന്റെ സഹോദരനായ വിചിത്രവീര്യന്റെ ഭാര്യയായിരുന്ന ദാസിയിലെ ശൂദ്രസ്ത്രീയില് വ്യാസവീര്യത്തിൽ നിന്ന് ജനിച്ചവനാണ്. കുട്ടിക്കാലത്ത് ഈച്ചയെ ഈർക്കിൽ കോർത്ത് കളിച്ചതായ കുറ്റത്തിന് യമധർമ്മ മഹാരാജാവ് മാണ്ഡവ്യ മുനിക്ക് ശിക്ഷ നടപ്പിലാക്കി ശൂലത്തിന്റെ മുകളിൽ ശരീരം കുത്തിക്കയറ്റിയിട്ട് ദുഃഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട്. ബാല്യകാലത്ത് അറിവില്ലാതെ ചെയ്യുന്നതായ കുറ്റം ശിക്ഷയ്ക്ക് യോഗ്യമല്ല എന്ന് കണ്ടെത്തി മാണ്ഡവ മഹർഷി അത് ചോദ്യം ചെയ്തു യമധർമ്മ മഹാരാജാവിനോട്. യമധർമ്മ മഹാരാജാവ് അതിന് അപകടം മനസ്സിലായി. മാണ്ഡവ്യ മഹർഷി പറഞ്ഞു, ഇങ്ങനെ ഭൂമിയിൽ അനേകം അനേകം ആൾക്കാർ ചെയ്യാത്തതായ കുറ്റത്തിന് ഇവിടെ വന്നിട്ട് ശിക്ഷ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. മാണ്ഡവ്യശാപാദ് ഭഗവാൻ പ്രജാസംയമനോയമാ ഭ്രാതുക്ഷേത്രേ ഭുജിഷ്യായാം ജാത സത്യവതി സുതാൽ. ഒരു മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞ ഭൂമിയിൽ ജനിച്ച എന്തൊക്കെ കഷ്ടപ്പാടുകള് ദുഃഖങ്ങൾ അനുഭവിക്കണം, നീ ജനിച്ച് അത് മനസ്സിലാക്കുക. ആ ഒരു രൂപത്തില് ആ യമധർമ്മ മഹാരാജാവിനെ ശപിച്ചു മാണ്ഡവ മഹർഷി. അതിന്റെ ഫലമായിട്ടാണ് ശൂദ്രസ്ത്രീയിൽ വന്ന് വിതുരൻ എന്നുള്ളതായ മനുഷ്യജന്മം അദ്ദേഹത്തിന് കിട്ടിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ധർമ്മബോധം, നീതിബോധം, വിതുരനീതി എന്നൊക്കെ നമുക്ക് ഇതാ അനേകം അദ്ദേഹത്തിന്റെ വിതുരനീതിയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് മാത്രമല്ല, ഭഗവാൻ ഭഗവതോ നിത്യം സമ്മത സാനുഗസ്യ ജയസ്യ ജ്ഞാനോപദേശായ ആദിശത് ഭഗവാൻ വ്രജൻ. ഹേ വിദുരമഹാശയ, അങ്ങയോട് ഒരുമിച്ച് തന്നെ സഞ്ചരിക്കുന്നതായ ഭഗവാൻ മഹാവിഷ്ണു അങ്ങയിലെപ്പോഴും സന്തോഷത്തെ പ്രദാനം ചെയ്തിരുന്നു. ആ ഭഗവാൻ നരലോകത്തെ ഉപേക്ഷിച്ച് സ്വധാമഗമനം ചെയ്യുന്നതായ സ്വസ്ഥാനത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഭാവിച്ചതായ സമയത്ത് വിതുരന് പരമാർത്ഥ ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. മൈത്രേയ മഹർഷിയായ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നോക്കുക, അങ്ങയ്ക്ക് ആ ഭഗവാന്റെ അനുഗ്രഹ വിശേഷം എത്രയുണ്ടെന്ന് ഇതാ അങ്ങ് മനസ്സിലാക്കാം. അതുകൊണ്ട് യോഗമായയുടെ പ്രഭാവം കൊണ്ട് ലോകങ്ങളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംഹരിക്കുന്നതായ പ്രയോജനത്തോടുകൂടിയവയുമായ ആ ഒരു ഭഗവാന്റെ ലീലകളെ ഞാനിതാ അങ്ങയ്ക്ക് നന്നായിട്ട് വർണ്ണിച്ചു തരാം, വിവരിച്ച് പറഞ്ഞു തരാമെന്ന് മൈത്രേയ മഹർഷി പറഞ്ഞു. ഈ പ്രപഞ്ചത്തിന്റെ ആദിയില് ജീവാത്മാക്കളുടെ പ്രഭുവായിട്ടതായ ഭഗവാൻ പരമാർത്ഥ സ്വരൂപനും ഐശ്വര്യപരിപൂർണനും നാനാത്വ ബുദ്ധി നിമിത്തം ആ വിധത്തിൽ അറിയപ്പെടാതിരിക്കുന്നവനുമായിട്ടുള്ളതായ മായ തന്നിൽ ലയിച്ചിരിക്കുമ്പോഴും തനിക്ക് മായയോട് യാതൊരു ബന്ധവും ഇല്ലാതിരിക്കണമെന്നുള്ള ആഗ്രഹം കാരണം ഭഗവാൻ ഏകനായി തന്നെ ഇരിക്കുന്നവനായിരുന്നു. സൃഷ്ടിക്ക് ശേഷം കാണപ്പെടുന്നതായ ലോകം സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഭഗവാനിൽ അടങ്ങിയിട്ടുണ്ടായിരുന്നു. സാവാദസ് സന്ദൃഷ്ടു ശക്തി സദസാത്മികമായ നാമ മഹാഭാഗ ഏതന്നിർമ്മമേ വിഭോ. ഏകനായ ഈശ്വരൻ അനേകനായി ഭവിക്കണമെന്ന് ആഗ്രഹിച്ചു. ആ ഇച്ഛയെ ഈ ക്ഷണം എന്ന് വേദത്തിൽ പറയുന്നു. ഇതിനെ തന്നെ ദർശനമെന്നും പറയും. എപ്പോഴാണ് ദർശിക്കുന്നത്, നോക്കുന്നത്? അപ്പോൾ ദ്രഷ്ടാവ് എന്നുള്ള പേരുണ്ടാകുന്നു. ഈശ്വരന്റെ ദർശനം നോട്ടം തന്നിൽ ലയിച്ചിരിക്കുന്ന ശക്തിയെ വികസിപ്പിക്കുന്നു. ഇച്ഛാമാത്രം പ്രഭോഹ സൃഷ്ടി. പ്രഭുവായ ഈശ്വരന് എപ്പോൾ ആഗ്രഹമുണ്ടായോ അപ്പോൾ സൃഷ്ടി ആരംഭിച്ചു. ഈശ്വരനിൽ ലയിച്ചിട്ടുള്ളതായ ഇപ്പോൾ വികസിച്ചതുമായ ഈയൊരു ശക്തി കാരണമായും കാര്യമായും ഭവിക്കുന്നതുകൊണ്ട് സദസദ്രൂപ എന്ന പേര്. ഇതിനെ തന്നെയാണ് മായ എന്ന് പറയുന്നത്. ഈ മായയെക്കൊണ്ട് ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. കാലവൃത്യാത് മായയാം ഗുണമയ്യാം അഥോക്ഷജ പുരുഷേണ ആത്മഭൂതേന വീര്യമാധത്വ വീര. ഏതൊന്നിനെയും രൂപാന്തരപ്പെടുത്തുന്നത് ശക്തി വിശേഷത്തിന് രൂപാന്തരപ്പെടുത്തുന്നതായ ആ ഒരു ശക്തി വിശേഷത്തിന് കാലം എന്ന് പറയും. ഒരു വിത്തിനെ മണ്ണിൽ കുഴിച്ചിട്ടാൽ കുറെ നാൾ കൊണ്ട് അത് മുളയായിട്ട് മേൽപോട്ട് വരുന്നത് പോലെ വിത്തിന്റെ രൂപത്തെ മാറ്റി മുള എന്ന രൂപത്തെ അതിൽ പ്രകാശിപ്പിച്ചു. ഇതിന് കുറെ ദിവസം വേണ്ടിവരുന്നു. ഇങ്ങനെ എല്ലാറ്റിനെയും ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപമാക്കുന്നതായ ഒരു ശക്തി എങ്ങും എന്നും എല്ലാറ്റിന്മേലും സ്വരൂപത്തെ വ്യാപരിപ്പിച്ചുകൊണ്ട് വിളങ്ങുന്നുണ്ട്. ഇതിനെയാണ് കാലം എന്ന് പറയുന്നത്. ഈശ്വരനില് ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന ശക്തിയുടെ ഒന്നാമത്തെ വികാസം ഇതാണ്. ഇനി ഉണ്ടാകുന്ന മറ്റെല്ലാവിധ വികാരങ്ങൾക്കും ഈയൊരു ശക്തി ആദികാരണമാണ്. ഈ ശക്തിയുടെ വ്യാപാരം കൊണ്ട് സത്വം, രജസ്, തമസ് എന്ന മൂന്ന് ഗുണങ്ങളുണ്ടായി.
ഇപ്പോൾ ഈ ശക്തി ഗുണസ്വരൂപയായി, ഗുണങ്ങളുടെ വികാസത്തോടു കൂടിയതായി ഈ മായല് ശക്തനായ ഭഗവാൻ സ്വാംശഭൂതമായ പുരുഷാംശത്താൽ വീര്യത്തെ ആധാനം ചെയ്തു. പിന്നീട് കാലത്താൽ പ്രേരിപ്പിക്കപ്പെട്ട അവ്യക്തത്തിൽ നിന്ന് പിന്നെ മഹത്തത്വം, മഹത്ത് എന്ന പേരായ തത്വം ഉണ്ടായി. വിജ്ഞാനമാകുന്ന സ്വരൂപത്തോടുകൂടിയതും ഇരുട്ടിനെ നശിപ്പിക്കുന്നതുമായ ആ ഒരു തത്വം തന്റെ ശരീരത്തിലിരിക്കുന്ന വിശ്വത്തെ, പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുന്നതായി ഭവിച്ചു. സോപ്യംശഗുണകാലാത്മ ഭഗവത് ദൃഷ്ടിഗോചര ആത്മാനം വികരോധാത്മ വിശ്വസ്യാസ്യ. അംശം, ഗുണം, ഗുണങ്ങളെ, കാലം എന്നിവയോട് ചേർന്നിരിക്കുന്ന സ്വരൂപത്തോടുകൂടിയതായിട്ട് ഈ ലോകത്തിന് ഭഗവത് ദൃഷ്ടിഗോചര, ഭഗവാന്റെ ദൃഷ്ടിക്ക് വിഷയമായിട്ട് സൃഷ്ടി താല്പര്യം നിമിത്തം ആത്മാവിനെ വികാരപ്പെടുത്തി. ഇങ്ങനെ മഹത്തത്വം വികൃവാണ്, അഹത്വം അഹന്തത്വം വിചാരിത, ഈശ്വര സങ്കല്പം നിമിത്തം വികാരത്തെ പ്രാപിച്ച മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരതത്വമുണ്ടായി. മഹത്തത്വ കാരണത്തിൽ നിന്നുണ്ടായതുകൊണ്ട് ഇതിനെ കാര്യം എന്ന് പറയാം. കാര്യം, കാരണം, കർത്താവ് എന്നിവയുടെ സ്വരൂപമായിട്ട് തീർന്നു. ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് എന്നിവയും ഇതിന്റെ രൂപം തന്നെയാണ് എന്ന് വർണ്ണിച്ചു. വൈകാരിക സ്ഥൈജസ്ചാ താമസസ്ചേ ത്യഹം ത്രിധ. അഹന്തത്വം സത്വഗുണത്തിൽ നിന്നുണ്ടായത്, രജോഗുണത്തിൽ നിന്നുണ്ടായത്, തമോ ഗുണത്തിൽ നിന്നുണ്ടായത്, ഇങ്ങനെ മൂന്ന് വിധം. വികാരത്തെ പ്രാപിച്ചതും സത്വഗുണഭൂയിഷ്ഠവുമായ അഹന്തത്വത്തിൽ നിന്ന് മനസ്സ് ഉണ്ടായി. ദേവന്മാര് സത്വപ്രധാന അഹന്തത്വത്തിൽ നിന്ന് ഉണ്ടായവര്, സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ദേവന്മാരുണ്ടായി. അവരുള്ളതുകൊണ്ടാണ് ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങൾ എന്ന് പറയപ്പെടുന്ന അർത്ഥങ്ങളുടെ ജ്ഞാനമുണ്ടാകുന്നത്. രാജസാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും താമസാഹങ്കാരത്തിൽ നിന്ന് ഭൂതങ്ങളും ഉണ്ടായി. ഇപ്രകാരം ഏകമായ അഹന്തത്വം ഗുണാധിക്യ ന്യൂനതകൾ നിമിത്തം മൂന്ന് വിധങ്ങളായ ഭൂതേന്ദ്രിയ ദേവതകളുടെ ഉൽപ്പത്തിക്ക് കാരണമായി എന്ന് വർണ്ണിച്ചു. തൈജസാനീന്ദ്രിയ അന്യേവ ജ്ഞാനകർമ്മമയ അനിച്ച. അറിവിനും പ്രവൃത്തിക്കും കാരണഭൂതങ്ങളായിട്ടുള്ളതായ ജ്ഞാനേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള് രജോഗുണപ്രധാനമായിട്ടുള്ളതായ അഹന്തത്വത്തിൽ നിന്ന് ഉണ്ടായി. ആകാശാദി സ്ഥൂലഭൂതങ്ങളെ ശബ്ദാദികളായ സൂക്ഷ്മഭൂതങ്ങൾ താമസാഹന്തത്വത്തിൽ നിന്നുണ്ടായവയാണ്. ശബ്ദഗുണമായിട്ടുള്ളതായ ആകാശമാണ് ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നതായ പരമതത്വം. കാലമായാംശയോഗേന ഭഗവത് വീക്ഷിതം നഭ. ആകാശമാകുന്ന കാരണത്തിൽ നിന്നുണ്ടായ കാര്യത്തെ പറയുന്നു. കാലശക്തി, പരിണാമശക്തി, ചിച്ഛശക്തി ഇവയോട് ചേർന്നിരിക്കുന്ന ആകാശം ഭഗവാന്റെ സങ്കല്പത്തിന് വിഷയമായിട്ട് തീരുമ്പോൾ അതിൽ നിന്ന് സ്പർശമുണ്ടായി. അത് വികാരത്തെ പ്രാപിക്കുന്നതായ സമയത്ത് വായുവായിട്ട് ഭവിച്ചു. വായുവിന് വികാരം സംഭവിച്ചപ്പോൾ ആകാശയുക്തമായതുകൊണ്ട് അധിക ബലത്തോടു കൂടിയതായ ആ വായുവിൽ നിന്ന് രൂപതന്മാത്രത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമായിട്ടുള്ളതായ തേജസ് ഉണ്ടായി. ഇതാണ് ലോകത്തെ പ്രകാശിപ്പിക്കുന്നത്. ഈശ്വര സങ്കല്പം, കാലമായാംശങ്ങളുടെ സമ്മേളനം, ഇവയൊക്കെ കൊണ്ട് ജ്യോതിസ്സിന് വികാരം സംഭവിച്ച സമയത്ത് രസമയമായ ജലം ആ ജ്യോതിസ്സിൽ നിന്ന് ജനിച്ചു എന്ന് പറഞ്ഞു. ജ്യോതിഷാം ഭോനു സംസൃഷ്ടം വികുർവത് ബ്രഹ്മവീക്ഷിതം മഹീം ഗന്ധഗുണമാതാൽ കാലമായാംശയുഗത. തേജസ്സോടുകൂടിയതും ബ്രഹ്മത്താൽ കടാക്ഷിക്കപ്പെട്ടതും കാലാദികളോടുകൂടിയതുമായ ജലം ഗന്ധമാകുന്ന ഗുണത്തോടുകൂടിയ ഭൂമി തത്വത്തെ സൃഷ്ടിച്ചു. ഇങ്ങനെ ഭൂതങ്ങളിൽ ഏതിൽ നിന്ന് ഏതൊന്നാണോ ഉണ്ടായത് ആ ക്രമത്തിനനുസരിച്ച് ഗുണങ്ങളും ഉണ്ടെന്ന് വർണ്ണിച്ചു. ആകാശമാം ഒന്നാമതായി ഉണ്ടായി, അതിന് ശബ്ദം മാത്രം ഗുണം. അതിൽ നിന്ന് വായുവുണ്ടായി, അതിനാൽ ആകാശത്തിന്റെ ഗുണമായ ശബ്ദവും വായുവിന്റെ സ്വന്തം ഗുണമായ സ്പർശവും അതിനുണ്ട്. വായുവിൽ നിന്നുണ്ടായ അഗ്നിക്ക് ശബ്ദം, സ്പർശൻ, രൂപം എന്നീ മൂന്ന് ഗുണങ്ങളുണ്ട്. അഗ്നിയിൽ നിന്നുണ്ടായ ജലത്തിന് ശബ്ദം, സ്പർശൻ, രൂപൻ, രസം എന്ന നാല് ഗുണങ്ങൾ. ജലത്തിൽ നിന്നുണ്ടായ ഭൂമിക്ക് ശബ്ദം, സ്പർശൻ, രൂപൻ, രസം, ഗന്ധം എന്ന അഞ്ച് ഗുണങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഏതേ ദേവാഹ കലാ വിഷ്ണോഹ കാലമായാം ശലിംഗിന നാനാത്വൽ സുക്രിയാനീശാഹ പ്രോജ പ്രാഞ്ജലയോ വിഭം. ഇങ്ങനെ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നതായ ഭഗവാന്റെ അംശത്തിൽ നിന്നുണ്ടായവരും
അതുപോലെ കാലത്തിന്റെ ലക്ഷണമായ വികാരവും മായാലക്ഷണമായ വിക്ഷേപം, ഭഗവതൻ ഭഗവാന്റെ അംശലക്ഷണമായിട്ടുള്ളതായ ചൈതന്യം, ഇതൊക്കെ ഉള്ളതായ മഹദാദി തത്വങ്ങളുടെ അഭിമാനികളായ ദേവന്മാർ പല പ്രകാരത്തിൽ ഇരിക്കുന്നവരായതുകൊണ്ട് ഒന്നിനോടൊന്ന് യോജിക്കാതെ ഭിന്നിച്ചിരിക്കുന്നവരായതുകൊണ്ട് അവരവർ ചെയ്യേണ്ടതായ കാര്യത്തിൽ, അതായത് ബ്രഹ്മാണ്ടത്തെ നിർമ്മിക്കുന്നതിൽ ശക്തിയില്ലാത്തവരാണ്. തങ്ങളുടെ സ്വാമിയായ ഭഗവാന്റെ മുന്നിൽ അഞ്ജലിബദ്ധം ചെയ്ത് കൂപ്പുകയോടുകൂടിയിട്ട് ആ ദേവന്മാര് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ആരംഭിച്ചു. അന്യോന്യം യോജിക്കാതെ പിരിഞ്ഞിരിക്കുന്നവർക്ക് അവരുടെ പരമോദ്ദേശം നിർവഹിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല എന്ന് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ദേവന്മാര് ഭഗവാനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ദേവാഊചോ നമാമതേ ദേവപദാരവിന്ദം പ്രപന്നതാപോപശമാതപത്രം എന്മൂലകേതായതയോഞ്ജസോരോ സംസാര ദുഃഖം ബഹിർക്ഷിപന്തിഹ. ഭഗവാനെ, അങ്ങേ ശരണം പ്രാപിക്കുന്നവരുടെ ആധ്യാത്മികം, ആധിദൈവികം, ആധിഭൗതികം എന്ന മൂന്ന് വിധത്തിലുള്ളതായ താപത്രയങ്ങളെയും ഇല്ലാതാക്കിയിട്ട് തീർത്ത് രക്ഷിക്കുന്നതായ ഭഗവാന്റെ പാദപത്മത്തെ ഞങ്ങളിതാ നമസ്കരിക്കുന്നു. അങ്ങനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രയാസവും കൂടാതെ ഈ സംസാര ദുഃഖത്തെ നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, കടക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏതുപോലെയാണെങ്കിൽ ഒരു കുട കയ്യിൽ പിടിച്ച് വെയിലത്ത് നടക്കുന്നതായ ഒരുവന് സൂര്യന്റെ താപം എങ്ങനെയാണോ ബാധിക്കാത്തത്, അതേപോലെ അങ്ങയുടെ പാദത്തെ ആശ്രയിച്ചതായ ഒരുവന് യാതൊരു തരത്തിലുള്ളതായ ദുഃഖങ്ങളും താപങ്ങളും അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള അങ്ങയുടെ പാദപത്മത്തെ ആശ്രയിക്കുന്നതായ ഞങ്ങളുടെ ദുഃഖത്തെയും തീർത്ത് ഇതാ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് കുറച്ച് ശ്ലോകങ്ങളിലായിട്ട് ഭഗവാനെ ആശ്രയിക്കുന്നവരുടെ സകല ദുഃഖങ്ങളും ഇല്ലാതായിട്ട് തീരും എന്ന് ആ ഒരു ഭഗവാന്റെ മഹിമ വർണ്ണിക്കുന്നു. ഒടുവിൽ സമർപ്പിക്കുന്നു. തതോ വയം സൽപ്രമുഖായതർത്ഥേ ബഭൂവിമാത്മൻ കരവാമകിന്തേ തൊന്ന സ്വചക്ഷു പരിദേഹി ശക്തിയാ ദേവക്രിയാർത്ഥേ യദനുഗ്രഹാണം. സകലരുടെയും ആത്മാവായിട്ടതായ ഭഗവാനെ, മഹദാദി തത്വങ്ങളായ ഞങ്ങൾ ഏതൊരു കാര്യം ഇതാ നിറവേറ്റാൻ വേണ്ടിയിട്ട് ജനിച്ചുവോ, അങ്ങയുടെ ക്രീഡാസ്ഥാനമായിട്ടുള്ളതായ ആ ഒരു ബ്രഹ്മാണ്ട നിർമ്മാണത്തിന് ഞങ്ങൾ ശക്തന്മാരായിട്ട് തീർന്നിട്ടില്ല, അശക്തന്മാരാണ്. അതുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് അത് നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അതിന് ഞങ്ങളെ അനുഗ്രഹിക്കണേ, അതിനു വേണ്ടതായ ജ്ഞാനം ഇതാ ശക്തി ഒക്കെ തന്നിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് ദേവന്മാർ പ്രാർത്ഥിച്ചു കൊണ്ട് ആ ഒരു അധ്യായത്തെ സമർപ്പിക്കുന്നു. നമുക്കും ഇതുതന്നെയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കാനുള്ളത്. കാരണം നമുക്കും ഈ ജീവിതത്തിൽ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാദമെടുത്ത് മുന്നോട്ട് വെക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ കടാക്ഷം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ഭഗവാന്റെ ആ ഒരു കടാക്ഷം, അനുഗ്രഹം നമ്മളിലും ഇതാ സദാസമയവും ആ ഒരു ഭഗവാന്റെ കണ്ണ് നമ്മുടെ മുന്നിൽ നമുക്കും ഇതാ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആ ഒരു ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമുക്കും ഒക്കെ ആ ഭഗവാന്റെ അനുഗ്രഹം തീർത്തും ഉണ്ടായിട്ട് ഭഗവത് അനുഗ്രഹത്തോടുകൂടിയിട്ട് സകല കർമ്മങ്ങളും ചെയ്ത് ഒടുവില് കൈവല്യ മോക്ഷം എന്നുള്ളതായ ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കണേ എന്ന് ഭഗവാനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ ഈ ഒരു അധ്യായത്തെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോപീ ജനമാനസരഞ്ജന നമാമി നാഥ ജനാർദ്ദന യമുന തേടുന്ന മദന മോഹന പാഹി പരിപാഹി മാം നന്ദനന്ദന പാഹി പരിപാഹി മാം നന്ദനന്ദന. അമ്പാടി കണ്ണനുണ്ണി മുരളീധര അൻപോടെ എന്നരികിൽ ഓടി വരൂ. അമ്പാടി കണ്ണനുണ്ണി മുരളീധര അൻപോടെ എന്നരികിൽ ഓടി വരൂ.
സപ്തസ്വര രാഗങ്ങൾ പാടി വരൂ, സപ്തസ്വര രാഗങ്ങൾ പാടി വരൂ, ആ വേണുഗാന തിന്മധു പകരു. ഓ അമ്പാടി കണ്ണനുണ്ണി മുരളീധര അൻപോടെ എന്നരികിൽ ഓടി വരൂ. അണിഞ്ഞൊരുങ്ങാൻ കണ്ണാനി വന്നാട്ടേ, അടങ്ങിയൊതുങ്ങി എൻ മുന്നിൽ നിന്നാട്ടേ, കളിചിരിതൻ ഒളിചിതറും കണ്ണാ നിന്നെ കണ്ണിറയെ ഞാനൊന്നു കണ്ടോട്ടെ. അമ്പാടി കണ്ണനുണ്ണി മുരളീധര അൻപോടെ എന്നരികിൽ ഓടി വരൂ, സപ്തസ്വര രാഗങ്ങൾ പാടി വരൂ, സപ്തസ്വര രാഗങ്ങൾ പാടി വരൂ, ആ വേണുഗാനത്തിൻ മധു പകരു. ഓ അമ്പാടി കണ്ണനുണ്ണി മുരളീധര അൻപോടെ എന്നരികിൽ ഓടി വരൂ. ആടകൾ വാരി അരയാലിൽ ഇരിക്കേണ്ടേ, പതിവ് പോലെ കപട നടകമാടേണ്ടേ, നാണിച്ച് ഗോപികമാര് തൊഴുതൂ നിൽക്കുമ്പ തുടുതുടുത്ത താമരമുട്ടുകൾ പിലിവിടത്തേണ്ടേ. അമ്പാടി കണ്ണനുണ്ണി മുരളീധര അൻപോടെ എന്നരികിൽ ഓടി വരൂ, സപ്തസ്വര രാഗങ്ങൾ പാടി വരൂ, സപ്തസ്വര രാഗങ്ങൾ പാടി വരൂ, ആ വേണുഗാനത്തിൻ മധു പകരു. ഓ അമ്പാടി കണ്ണനുണ്ണി മുരളീധര അൻപോടെ എന്നരികിൽ ഓടി വരൂ. കളിത്തോഴി മാരൊത്ത് നീന്തി നീന്തി കാനന ചോലയിൽ നീരാടേണ്ടേ, മതിമറന്ന് ഓളങ്ങൾ താളം പിടിക്കുമ്പ കാളീയ മർദ്ദനം പോൽ നൃത്തമടേണ്ടേ. അമ്പാടി കണ്ണനുണ്ണി മുരളീധര അൻപോടെ എന്നരികിൽ ഓടി വരൂ, സപ്തസ്വര രാഗങ്ങൾ പാടി വരൂ, സപ്തസ്വര രാഗങ്ങൾ പാടി വരൂ, ആ വേണുഗാനത്തിൻ മധു പകരു. ഓ അമ്പാടി കണ്ണനുണ്ണി മുരളീധര അൻപോടെ എന്നരികിൽ ഓടി വരൂ. 13/5/2021 വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് തൃതീയ സ്കന്ധം 6-ാമത്തെ അധ്യായം പാരായണവും പ്രഭാഷണവും ഉണ്ടായിരിക്കും. ഹരേ കൃഷ്ണ.